MJ.com-ന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ബാലൻസ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, ട്രേഡിംഗ് അക്കൗണ്ടിലേക്ക് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ബാലൻസ് ഷീറ്റിലേക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് പോകുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്, അതെങ്ങനെയാണ് ചെയ്യുക, അതിൻ്റെ ഗ്രോസ് പ്രോഫിറ്റ് എങ്ങനെ കാണാം, നെറ്റ് പ്രോഫിറ്റ് എങ്ങനെ കാണാം, ബാലൻസ് ഷീറ്റ് എങ്ങനെ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും കൂടി ടാലി ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിൻ്റെ ഒരു പ്രോബ്ലം നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു പ്രോബ്ലം നമ്മൾ ചെയ്യുകയും ചെയ്തു. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ പരിചയപ്പെടാം. അഡീഷണൽ ഇൻഫർമേഷനിൽ തന്നിരിക്കുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പരിചയപ്പെട്ടു, ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്. എന്താണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ, ട്രയൽ ബാലൻസിന് താഴെ അഡീഷണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞോ തരുന്നതിനെയാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റുകൾ എന്ന് വിളിക്കുക. നമുക്കൊരു ഏകദേശം ഒരു 13 അഡ്ജസ്റ്റ്മെൻറ്റുകൾ പഠിക്കാനുണ്ട്. നമുക്കതിലൊരു ഇന്ന് നമുക്കൊരു 6 അഡ്ജസ്റ്റ്മെൻറ്റുകളെ കുറിച്ച് പരിചയപ്പെടാം. അതുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൻ്റെ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 6 അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 6 അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണ് ചെയ്യുക, ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എവിടെ തരിക, ട്രയൽ ബാലൻസിന് താഴെ. ട്രയൽ ബാലൻസ് എന്താണെന്ന് അറിയാലോ, പെർട്ടിക്കുലേഴ്സ് കോൾ ഉണ്ടാവും, ഡെബിറ്റ് കോൾ ഉണ്ടാവും, ക്രെഡിറ്റ് കോൾ ഉണ്ടാവും. അങ്ങനെ ചെയ്ത് ആ സ്റ്റേറ്റ്മെന്റിന്റെ ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഈക്വൽ ആക്കി വെച്ചിട്ടുണ്ടാവും, ടാലി ആക്കി വെച്ചിട്ടുണ്ടാവും, അതിനെയാണ് നമ്മൾ ട്രയൽ ബാലൻസ് എന്ന് പറയുക. ആ ട്രയൽ ബാലൻസിന്റെ താഴെ, നേരെ താഴെയാണ് അഡ്ജസ്റ്റ്മെന്റുകൾ അല്ലെങ്കിൽ അഡീഷണൽ ഇൻഫർമേഷൻ നൽകിയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ചെറുതായിട്ട് പറഞ്ഞതാണ്, അഡ്ജസ്റ്റ്മെന്റ് തന്ന സംഗതി 2 നിർബന്ധമായും ഫൈനൽ അക്കൗണ്ട്സിലേക്ക് എടുക്കണം. ഫൈനൽ അക്കൗണ്ട് 3 നമ്മൾ പഠിക്കണം, ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഇതിലെവിടെയെങ്കിലും 2 ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ 1, ചിലപ്പോൾ ബാലൻസ് ഷീറ്റിലായിരിക്കും 1, ചിലപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 1 ഒരു പ്രാവശ്യം ബാലൻസ് ഷീറ്റിലായിരിക്കും, ചിലപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ 1 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലായിരിക്കും അടുത്ത പ്രാവശ്യം. അങ്ങനെ എങ്ങനെ ആയാലും അഡ്ജസ്റ്റ്മെൻറ്റിലെ സംഗതി 2 നിങ്ങൾ എടുത്തിരിക്കണം. ആ തന്നിരിക്കുന്ന എമൗണ്ട്, ആ സംഗതി, ആ ഐറ്റം 2 നിങ്ങൾ ട്രീറ്റ് ചെയ്തിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ്, 4 അഡ്ജസ്റ്റ്മെൻറ്റ് ഞാൻ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക. എന്ത്, ട്രയൽ ബാലൻസിൻ്റെ താഴെ ആയിരിക്കും അഡ്ജസ്റ്റ്മെൻറ്റ് തരിക. അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന സംഗതി എത്ര പ്രാവശ്യം ട്രീറ്റ് ചെയ്യണം, 2 എടുക്കണം. ഏതെങ്കിലും 2 ഫൈനൽ അക്കൗണ്ട്സിലേക്ക് എടുക്കേണ്ടി വരും, ഒന്നെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, അപ്പോൾ ഫൈനൽ പ്രോഫിറ്റ്, അങ്ങനെ 2 ഒരേ സമയം എടുക്കേണ്ടി വരും എന്നുള്ളത് ഓർത്തു വെക്കുക. എന്നിട്ട് നമുക്ക് ചെയ്യുന്നത് നോക്കാം എങ്ങനെയാണ്. ഇതാണ് നമ്മൾ ഇവിടെ എഴുതി, ഫൈനൽ അക്കൗണ്ട്സ് വിത്ത് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ഔട്ട്സൈഡ് ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിൻ്റെ പുറത്ത് വരുന്നത്. അതിൽ 1 ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് നിങ്ങൾക്ക് തരുന്നത് ട്രയൽ ബാലൻസിൻ്റെ പുറത്താണെങ്കിൽ അതാണ് അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോസിംഗ് സ്റ്റോക്ക്, പിന്നെ ട്രയൽ ബാലൻസിൽ തരുന്ന ക്ലോസ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നും അഡ്ജസ്റ്റ്മെൻറ്റ് തരുന്ന സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് ട്രയൽ ബാലൻസിനുള്ളിലുള്ള തന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഓപ്പണിംഗ് സ്റ്റോക്കും അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നതിന് സ്റ്റോക്ക് എന്ന് മാത്രമാണ് പറയുന്നതെങ്കിൽ അത് ക്ലോസിംഗ് സ്റ്റോക്കുമാണ്. അങ്ങനെയാണ്, ക്ലോസിംഗ് സ്റ്റോക്കാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അഡ്ജസ്റ്റ്മെൻറ്റ് തന്നിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തതാണ്. എവിടെയൊക്കെ ചെയ്യേണ്ടി വരും, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് എഴുതണം, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ എഴുതണം, ഇറ്റ് ഷോൺ ഇൻ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്. ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടി വരും. ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ എവിടെ, ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ടി വരും. ആൻഡ് ഷോൺ ഇൻ ദി അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിക്കണം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിരിക്കുന്ന സ്റ്റോക്ക് അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക് 2 ട്രീറ്റ് ചെയ്യണം. 1, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും, 2 ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലും കാണിച്ചിരിക്കണം, ഓർമ്മ ഉണ്ടാവണം. ഓക്കെ, ഇനി ഇറ്റ്സ് ഗിവൻ ഓൺലി ഇൻ ദി ട്രയൽ ബാലൻസ്. ഇത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നതെങ്കിലോ, നിങ്ങളെ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രയൽ ബാലൻസിലാണ് തന്നതെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പം ഞാൻ മുകളിൽ പറഞ്ഞത് എവിടെ ചെയ്യാനുള്ളതാ, ഗിവൺ ഇൻ ദി അഡ്ജസ്റ്റ്മെൻറ്റ്, അഡ്ജസ്റ്റ്മെൻറ്റിലാണ് തന്നതെങ്കിൽ ഇങ്ങനെ ചെയ്യണം. ഇറ്റ്സ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ്, ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് വളരെ അപൂർവം കേസുകളിൽ എവിടെ തന്നേക്കാം, ട്രയൽ ബാലൻസിൽ തന്നേക്കാം. അങ്ങനെ തരികയാണെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കാണിക്കേണ്ടത്. എവിടെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ട്രയൽ ബാലൻസിൽ തന്നത് 1 എടുക്കുള്ളൂ, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്ന 2 എടുക്കണം. അപ്പോൾ ട്രയൽ ബാലൻസിനാണ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നതെങ്കിൽ നിങ്ങൾ അത് എവിടെ മാത്രം കാണിച്ചാൽ മതി, ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി, എവിടെ കാണിക്കേണ്ട ആവശ്യമില്ല, ട്രേഡിംഗ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പോൾ ആ കാര്യം ഓർക്കുക. ഓക്കെ, 2 പറയുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. എന്താണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ,
ഈ വർഷം കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ്, ഒരു ചെലവ് ഈ വർഷം കൊടുക്കാതെ അടുത്ത വർഷത്തേക്ക് മാറ്റിവെക്കുക. ഈ വർഷത്തെ അക്കൗണ്ട് പീരീഡ് കഴിഞ്ഞിട്ടും ആ എക്സ്പെൻസ് കൊടുത്തിട്ടില്ല, ഈ വർഷം കൊടുക്കേണ്ട ഒന്നാണ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്ന് പറയും, അല്ലെങ്കിൽ അൺപെയ്ഡ് എക്സ്പെൻസസ് എന്നും പറയും. എന്ത് പറയും? അൺപെയ്ഡ് ഇസ് ആൾസോ കോൾഡ് അൺപെയ്ഡ് എക്സ്പെൻസസ് എന്നുകൂടി വിളിക്കും. അൺപെയ്ഡ്, കൊടുക്കാത്ത എക്സ്പെൻസുകൾ എന്ന് വിളിക്കും. എന്താ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? എല്ലോണം ശ്രദ്ധിക്കണം കേട്ടാ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് എന്താന്ന് ഒരു മാർക്കിന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കും. എന്താ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്? ആർ ദോസ് എക്സ്പെൻസ്, ആർ എക്സ്പെൻസസ് ആർ ദോസ് എക്സ്പെൻസസ് which are remain unpaid. കണ്ടില്ലേ, അത് ഇതുവരെ കൊടുത്തിട്ടില്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിങ് പീരീഡ്, അക്കൗണ്ടിങ് പീരീഡ് അവസാനിച്ചിട്ടും അക്കൗണ്ടിങ് പീരീഡിന്റെ അവസാന ദിവസമായിട്ടും അക്കൗണ്ടിങ് പീരീഡ് എൻഡ് ആയിട്ടും ആ എക്സ്പെൻസ് ഇതുവരെ കൊടുക്കാതിരുന്നാൽ അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. നമുക്കറിയാം ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ്. അങ്ങനെ ഫസ്റ്റ് ജനുവരിയിലാണ് തുടങ്ങുന്നതെങ്കിൽ എവിടെ കൊണ്ടേ അവസാനിക്കും? 31st December കൊണ്ടേ അവസാനിക്കും. ഒരു വർഷമാണ് ഒരു അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അത് 1st April തുടങ്ങുന്നതെങ്കിൽ അടുത്ത വർഷം 31st March ആയിരിക്കും അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്നത്. ഒരു വർഷമാണ് അക്കൗണ്ടിങ് പീരീഡ് ഉണ്ടാവേണ്ടത്. ജനുവരിയിൽ തുടങ്ങിയാൽ 31st December അതിൻ്റെ അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡാണ്. 1st April തുടങ്ങിയാൽ രണ്ട് വർഷങ്ങളാണ് എല്ലാ അക്കൗണ്ടിങ് പീരീഡും ഉണ്ടാവും. ഒന്നെങ്കിൽ ജനുവരി തുടങ്ങി 31st അവസാനിക്കും, അല്ലെങ്കിൽ 1st April തുടങ്ങി 31st March അവസാനിക്കും. ഇതാണ് ശരിക്കും ഒരു ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്, അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ 1st April മുതൽ 31st March വരെയാണ് സാധാരണഗതിയിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 31st December ആയിട്ടും ഒരു എക്സ്പെൻസ് കൊടുത്തിട്ടില്ല എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്. ഉദാഹരണത്തിന് സാലറി, എംപ്ലോയീസിന് കൊടുക്കേണ്ട സാലറി ഡിസംബർ മാസത്തിൽ കൊടുക്കേണ്ട, അല്ലെങ്കിൽ മാർച്ച് മാസത്തിൽ കൊടുക്കേണ്ട ഒരു സാലറി. January 1 to December 31 വരെയാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് വിളിക്കുക. കരുതുക മാർച്ച് മാസത്തിൽ കൊടുക്കേണ്ട സാലറിന്റെ ഒരു പകുതി ഭാഗം അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഈ വർഷം 31st December 2020 അവസാനിച്ചിട്ടും ആ ബിസിനസ് സ്ഥാപനം കൊടുത്തിട്ടില്ലെങ്കിൽ ആ സാലറിനെ നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് സാലറി എന്ന് വിളിക്കും. എന്താ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ അക്കൗണ്ടിങ് പീരീഡ് അവസാനിച്ചിട്ടും ഒരു എക്സ്പെൻസ് കൊടുക്കാതെ റിമെയിൻ അൺപെയ്ഡ് ആയി നിൽക്കുന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പെൻസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. അഥവാ ഇതിന് ഉദാഹരണം പറഞ്ഞതാണ് ഈ മാർച്ചിലത്തെ എംപ്ലോയീസിന് കൊടുക്കേണ്ട സാലറി. ഈ വർഷം 31st December 2020 കഴിഞ്ഞിട്ടും ആ അക്കൗണ്ടിങ് പീരീഡ് അവസാനിക്കുന്ന ദിവസം കഴിഞ്ഞിട്ടും ആ എക്സ്പെൻസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. അതേപോലെ തന്നെ റെന്റ്, വാടക കൊടുക്കാനുള്ളത്, ജനുവരിയിൽ കൊടുക്കാനുള്ള വാടക, ഈ 2020 January 1 ജനുവരിയിൽ മാസത്ത് കൊടുക്കാനുണ്ടായ വാടക ഈ വർഷം 31st December അവസാനിച്ചിട്ടും ആ എക്സ്പെൻസ് കൊടുത്തില്ലെങ്കിൽ അതിന് ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് എന്ന് വിളിക്കും. ഓക്കെ, അതെന്താണ് ചെയ്യേണ്ടത്? ഇത് തന്നിരിക്കുക എവിടെയായിരിക്കും? ട്രയൽ ബാലൻസിന്റെ പുറത്ത് അഥവാ അഡ്ജസ്റ്റ്മെന്റിലാണ് തന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു കൺസേൺഡ് എക്സ്പെൻസസ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എടാ എന്താ ചെയ്യേണ്ടത്? ഏത് എക്സ്പെൻസ് ആണോ കൺസേൺഡ് എക്സ്പെൻസ്, ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസിനോട് കൂടി അത് ആഡ് ചെയ്യണം, കൂട്ടണം. എവിടെ? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെയോ ട്രേഡിംഗ് അക്കൗണ്ടിലാണോ ആ സംഗതി വരുന്നത് അതിൻ്റെ ഓടുകൂടി അത് ആഡ് ചെയ്യണം. ഇപ്പൊ വേജസ് ആണ് ഔട്ട്സ്റ്റാൻഡിങ് ചെയ്തതെങ്കിൽ വേജസ് കാണിക്കേണ്ടത് എവിടെയാണ്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ആ വേജസിനോട് കൂടി അത് ആഡ് ചെയ്ത് കാണിക്കണം. സാലറി ആണെങ്കിൽ സാലറി കാണിക്കുന്ന സ്ഥലം എവിടെയാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. അതിനോട് കൂടി അത് എന്ത് ചെയ്യണം? കൂട്ടി വെക്കണം. ഇനി റെന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ആണെന്നുണ്ടെങ്കിൽ റെന്റ് കാണിക്കേണ്ട സ്ഥലം പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പൊ റെന്റിനോട് കൂടി അത് ആഡ് ചെയ്യണം. അതേപോലെ തന്നെ ഷോൺ ഇൻ ദി ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ് എവിടെ കാണിക്കുകയും വേണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും വേണം. രണ്ടാമത് കാണിക്കേണ്ടത് എവിടെയാണ്? ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള സംഗതി എവിടെ കാണിക്കുകയും വേണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കും. ഇവിടെ വേറൊരു കാര്യങ്ങളുമുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ്, ട്രയൽ ബാലൻസിലാണ് തരുന്നതെങ്കിലോ ഈ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് വേജസ് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് സാലറി അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ് ഏതെങ്കിലും ഒരു എക്സ്പെൻസ് ഔട്ട്സ്റ്റാൻഡിങ് ആയത് കാണിക്കുന്നത് തരുന്നത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണിക്കേണ്ടത് ലയബിലിറ്റി സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്. എവിടെ മാത്രം കാണിച്ചാൽ മതി? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. മുകളിൽ രണ്ട് ഭാഗത്ത് കാണിക്കേണ്ടത് എവിടെയുള്ളതാ? അഡ്ജസ്റ്റ്മെന്റിൽ തന്നത്.
ഇനി അത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നതെങ്കിൽ ഒറ്റ പ്രാവശ്യം കാണിച്ചാൽ മതി. ആ കാണിക്കുന്നത് എവിടെയായിരിക്കണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, ദൻ നെക്സ്റ്റ് പ്രീപെയ്ഡ് എക്സ്പെൻസ്. പ്രീപെയ്ഡ് എന്ന പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ അക്കൗണ്ടിങ് പീരീഡിലുള്ള എക്സ്പെൻസ് അല്ല, അടുത്ത വരും വർഷങ്ങളിൽ കൊടുക്കേണ്ട എക്സ്പെൻസ് ഈ അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കൊടുക്കുകയാണെങ്കിൽ അതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. 2021 കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് 2020 അക്കൗണ്ടിങ് പീരീഡിൽ തന്നെ കൊടുക്കുക. നമ്മൾ അക്കൗണ്ടിങ് പീരീഡ് 1 January 2020 മുതൽ 31 December 2020 വരെയാണെന്ന് കളിക്കുക. 2021 കൊടുക്കേണ്ട ഒരു സംഗതി 2020 December 31 മുന്നേ തന്നെ കൊടുത്തു പോയാൽ അതിനെ വിളിക്കുന്ന പേരാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറയുക. എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് ഫോർ ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്, അടുത്ത അക്കൗണ്ടിങ് പീരീഡുമായി റിലേറ്റ് ചെയ്യപ്പെട്ട ഒരു എക്സ്പെൻസ് ഈ വർഷം കൊടുക്കുന്നതിനെയാണ് പ്രീപെയ്ഡ് എക്സ്പെൻസ്, മുൻകൂട്ടി എക്സ്പെൻസുകൾ കൊടുക്കുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പറഞ്ഞാൽ എന്താ, കൊടുക്കാനുള്ള ഒരു എക്സ്പെൻസ് ഈ അക്കൗണ്ടിങ് പീരീഡിന് അവസാനിച്ചിട്ടും കൊടുക്കാതിരിക്കുക. ഇന്നെന്താ പറഞ്ഞത്, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അടുത്ത വർഷം കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് ഈ വർഷം തന്നെ കൊടുക്കുക. അതാണ് പറയുന്നത് ആർ ദ പേയ്മെന്റ് മെയ്ഡ് ഇൻ ദി കറന്റ് ഇയർ ബട്ട് റിലേറ്റഡ് ടു ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. കണ്ടല്ലേ, പേയ്മെന്റ് ഈ വർഷം കൊടുക്കുക, മെയ്ഡ് ഇൻ ദി കറന്റ് ഇയർ, ഇപ്പോഴത്തെ അക്കൗണ്ടിങ് പീരീഡിൽ എന്ത് ചെയ്യുക, പേയ്മെന്റ് കൊടുക്കുക, ബട്ട് ഇറ്റ് റിലേറ്റഡ് ടു ദി നെക്സ്റ്റ് അക്കൗണ്ടിങ് പീരീഡ്. പക്ഷേ ആ എക്സ്പെൻസ്, ആ പേയ്മെന്റ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അടുത്ത വർഷമാണ്. അപ്പൊ അടുത്ത വർഷവുമായി ബന്ധപ്പെട്ട ഒരു ചെലവ് ഈ വർഷം തന്നെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. അങ്ങനെ പ്രീപെയ്ഡ് എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ രണ്ട് കാര്യം കാണിക്കണം. ഒന്ന്, ഇറ്റ് ഷുഡ് ബി ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് എക്സ്പെൻസ് ഓഫ് ഡെബിറ്റ് സൈഡ് ഓഫ് ദി ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഏത് എക്സ്പെൻസ് ആണോ അങ്ങനെ കൊടുത്തിട്ടുള്ളത് ആ എക്സ്പെൻസിൽ നിന്നും അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലെ ആ എക്സ്പെൻസിൽ നിന്ന് അത് കുറക്കുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നിന്ന് കുറക്കുക. അപ്പൊ വേജസ് ആണ് പ്രീപെയ്ഡ് ആയിട്ട് കൊടുത്തത്, എംപ്ലോയീസിന് കൊടുക്കേണ്ട വേജസ്, ഈ വർഷം കൊടുക്കേണ്ട വേജസ്, അടുത്ത വർഷം കൊടുക്കേണ്ട വേജസ് ഈ വർഷം തന്നെ കൊടുത്താൽ അത് വേജസിൽ നിന്നും ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് കുറച്ച് കാണിക്കണം. ഇനി റെന്റ് ആണ് അടുത്ത വർഷം കൊടുക്കേണ്ട റെന്റ്, ഈ വർഷം തന്നെ കൊടുത്തു തന്നിരിക്കുക. ഇങ്ങനെ കൊടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ റെന്റ് കാണിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ആ ഡെബിറ്റ് സൈഡിൽ റെന്റിൽ നിന്നും പ്രീപെയ്ഡ് ആയി കൊടുത്ത റെന്റ് കുറക്കുക. ഓക്കെ, ദെൻ അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ്, പിന്നെ അത് എവിടെയും കാണിക്കുക, പ്രീപെയ്ഡ് എക്സ്പെൻസ് ആപ്പി റെന്റ് ആണെങ്കിൽ പ്രീപെയ്ഡ് റെന്റ് എന്ന് പറഞ്ഞിട്ട് എവിടെ കാണിക്കണം, എവിടെ കാണിക്കും, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ. അല്ലെങ്കിൽ ഇങ്ങനെ പറയും, പ്രീപെയ്ഡ് എക്സ്പെൻസിന് വേറൊരു പേരും കൂടി അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് എന്നും വിളിക്കൂട്ടാ. പ്രീപെയ്ഡ് എക്സ്പെൻസിന് അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് എന്ന് വിളിക്കും. ചിലപ്പോൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നല്ല പറയേണ്ടവാ, പ്രീപെയ്ഡ് ഇൻഷുറൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് റെന്റ് എന്നതിന് പറയും, പകരം ഇൻഷുറൻസ് അൺഎക്സ്പെയർഡ് എന്ന് പറയും, അല്ലെങ്കിൽ റെന്റ് അൺഎക്സ്പെയർഡ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലും എന്തന്നെയാണ് അർത്ഥം, പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്നാണ് അർത്ഥം. ഓക്കെ, അല്ലെങ്കിൽ പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയും, എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് വേണമെങ്കിൽ പറയാം. എങ്ങനെ പറയും, എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി കൊടുത്തു എന്ന് പറഞ്ഞാലും എന്തന്നെയാണ് അതിനർത്ഥം, പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്നാണ്. ഇങ്ങനെയൊക്കെ പറയാം. ഇനി ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദി ട്രയൽ ബാലൻസ്, ഈ പ്രീപെയ്ഡ് എക്സ്പെൻസ് ട്രയൽ ബാലൻസിൽ മാത്രമാണോ തന്നതെങ്കിലോ, പ്രീപെയ്ഡ് എക്സ്പെൻസ് അഡ്ജസ്റ്റ്മെന്റിൽ തന്നാലാണ് രണ്ട് പ്രാവശ്യം കാണിക്കേണ്ടത്. ഇനി അത് ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നതെങ്കിൽ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സെയിലിൽ കാണിക്കുക. എവിടെ കാണിക്കുക, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സെയിൽ. അപ്പൊ ഈ പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ മൂന്ന് പേരിൽ അറിയപ്പെട്ടിട്ട്, ചിലപ്പോൾ അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് എന്ന് പറയും, അല്ലെങ്കിൽ എക്സ്പെൻസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയും. അപ്പൊ എക്സ്പെൻസുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ പഠിച്ചു, രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസ്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ അക്കൗണ്ടിങ് പീരീഡിൽ കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് ഈ അക്കൗണ്ടിങ് പീരീഡിൽ കൊടുക്കാതെ അടുത്ത അക്കൗണ്ടിങ് പീരീഡിലേക്ക് മാറ്റി വെക്കുക, ഇതിനെയാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് വന്നു കഴിഞ്ഞാൽ ഏത് എക്സ്പെൻസ് ആണോ ആ എക്സ്പെൻസിനോട് കൂടി ആഡ് ചെയ്യുക, പിന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കുകയും ചെയ്യുക. പിന്നെ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഈ വർഷം കൊടുക്കേണ്ട എക്സ്പെൻസ് അല്ല, അടുത്ത വർഷം കൊടുക്കേണ്ട ഒരു എക്സ്പെൻസ് ഈ വർഷം തന്നെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വിളിക്കുക. അതിന് നമ്മൾ അൺഎക്സ്പെയർഡ് എക്സ്പെൻസ് എന്നും എക്സ്പെൻസസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് എന്നൊക്കെ പറയും. അത് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഏത് എക്സ്പെൻസ് ആണോ പ്രീപെയ്ഡ് ചെയ്തത് ആ എക്സ്പെൻസിൽ നിന്നും പ്രീപെയ്ഡ് ചെയ്ത ഭാഗം എന്ത് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിലോ ട്രേഡിംഗ് അക്കൗണ്ടിലാണെങ്കിലോ അതിന്റെ ഡെബിറ്റ് സൈഡിൽ നിന്ന് കുറച്ച് കാണിക്കുക, ദെൻ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും ചെയ്യാം. അടുത്തതിലേക്ക് നമുക്ക് പോവാം. വരുമാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയും. എന്താ പറയാ, അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ഓക്കെ, എന്താ
ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മളിപ്പോ പഠിച്ചു? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, കൊടുക്കാനായിട്ടുള്ള ഒരു എക്സ്പെൻസ് ഇപ്പോഴും കൊടുത്തിട്ടില്ല, അടുത്ത വർഷം കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുക. ഈ അക്കൗണ്ടിംഗ് പീരീഡ് അവസാനിച്ചിട്ട് ഒരു എക്സ്പെൻസ് കൊടുത്തില്ലെങ്കിൽ അതിന് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് എന്ന് വിളിക്കും. എന്താ അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരു ഇൻകം ഏൺ ചെയ്തിട്ടുണ്ട്, ഉണ്ടായിട്ടുണ്ട്, പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല, സ്വീകരിച്ചിട്ടില്ല. ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഉണ്ടായ ഒരു ഇൻകം വരുമാനം അത് ഈ വർഷം സ്വീകരിച്ചിട്ടില്ല എങ്കിൽ, ഇതുവരെ അത് ബിസിനസ്സിന് കിട്ടിയിട്ടില്ല എങ്കിൽ അതിന് അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം എന്ന് പറയും. ഉദാഹരണത്തിന് ഒരു ബിസിനസ്സിന് ബാങ്കിൽ നിന്നും ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, ബാങ്കിന്റെ ഇൻട്രസ്റ്റ് ബാങ്ക് ക്രെഡിറ്റ് ചെയ്യാൻ ഒരു അവരുടെ ഒരു പീരീഡ് ഉണ്ട്, ആ പീരീഡിലാണ്. പക്ഷെ ബിസിനസ് ചിലപ്പോൾ എന്ത് ചെയ്യും, ഒരു വർഷമാകുമ്പോൾ അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ബിസിനസ് ജനുവരിയിൽ ഒരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഡിസംബർ 31 ആകുമ്പോൾ 12 മാസമാവും. അപ്പോൾ അവരെന്ത് ചെയ്യും, അതിൻ്റെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഇൻട്രസ്റ്റ് കിട്ടാനുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. പക്ഷേ ബിസിനസ് സോറി ബാങ്ക് ചിലപ്പോൾ അത് കൊടുക്കുക അടുത്ത വർഷം 31st March ബാങ്കിനൊരു പീരീഡ് ഉണ്ട്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യുന്ന പീരീഡ്. ബാങ്ക് എപ്പോഴും ഇൻട്രസ്റ്റ് തരില്ല. പക്ഷേ ബിസിനസ് സ്ഥാപനം എന്ത് ചെയ്യും, ജനുവരിയിൽ ഇൻവെസ്റ്റ് ചെയ്തതാണെങ്കിൽ ഡിസംബർ ആകുമ്പോൾ 12 മാസമായി, അപ്പോൾ ഒരു കൊല്ലത്തെ പലിശ കലക്ക് കൂട്ടി ആ പലിശ കിട്ടിയതായിട്ട് എഴുതി വെക്കും. പക്ഷേ ബാങ്ക് കൊടുക്കുക എന്നായിരിക്കും, അടുത്ത വർഷം 31st March ആയിരിക്കും കൊടുക്കുക. അപ്പോൾ ഈ ഒരു വരുമാനം എന്ത് ചെയ്തിട്ടുണ്ട്, ബിസിനസ് ഏൺ ചെയ്ത് ഒരു ഇൻട്രസ്റ്റ് ഏൺ ചെയ്തിട്ടുണ്ട്, ഈ വർഷം കിട്ടേണ്ട ഇൻട്രസ്റ്റ് ആണ്. പക്ഷേ അത് കിട്ടിയിട്ടില്ല, കിട്ടില്ലെങ്കിൽ എപ്പോഴാ, 31st March അടുത്ത വർഷം 2021 നമ്മൾ എന്ത് ചെയ്യും, 1st January 2020 ബാങ്കിൽ കൊണ്ടുപോയി 100,000 രൂപ ബിസിനസ് ഇട്ടുവെന്ന് കരുതാം. നമുക്ക് 31st December ആകുമ്പോൾ 12 മാസമായി, 31st December 2020 ആയപ്പോൾ നമുക്ക് 12 മാസമായി. നമ്മൾ എന്ത് ചെയ്യും, 100,000 ന് 10% പലിശയെങ്കിൽ 100,000 × 10% പലിശ എന്ന് പറഞ്ഞാൽ 10,000 രൂപ നമുക്ക് പലിശ ഇനത്തിൽ കിട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ക്രെഡിറ്റ് സെയിലിൽ പലിശ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഓൺ ബാങ്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കും. പക്ഷേ ശരിക്കും എന്ത് ചെയ്യില്ല, ബാങ്ക് അത് നമുക്ക് തന്നിട്ടില്ല. നമുക്ക് വരുമാനം ഉണ്ടായി, പക്ഷേ ബാങ്ക് തരുന്നത് എന്നായിരിക്കും, ബാങ്കിനൊരു പീരീഡ് ഉണ്ട് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യേണ്ട പീരീഡ്, അതെന്തായിരിക്കും, ചിലപ്പോൾ അടുത്ത വർഷം 31st March 2021. പക്ഷേ നമുക്ക് ഇൻകം വരുമാനം കിട്ടിയിട്ടില്ല, പക്ഷേ എന്തുണ്ടായിട്ടുണ്ട്, വരുമാനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ കിട്ടിയിട്ടില്ല. അതിനെയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം അല്ലെങ്കിൽ അക്രൂഡ് ഇൻകം എന്ന് വിളിക്കുക. എന്താ പറയുന്നത്, ദിസ് ഈസ് ദ ഇൻകം ഏൺഡ്. ഇത് ഇൻകം വരുമാനം ഉണ്ടായിട്ടുണ്ട് ബട്ട് നോട്ട് റിസീവ്ഡ്, പക്ഷേ റിസീവ് ചെയ്തിട്ടില്ല ബൈ ദ എൻഡ് ഓഫ് ദി അക്കൗണ്ടിംഗ് പീരീഡ്. ഈ അക്കൗണ്ടിംഗ് പീരീഡ് അവസാനിച്ചിട്ടും ആ വരുമാനം സ്വീകരിച്ചിട്ടില്ല, പക്ഷേ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാവാം, ഇൻട്രസ്റ്റ് ആണ് ഏറ്റവും കേസിൽ അങ്ങനെ ഉണ്ടാവാം, ബാക്കിയുള്ളതും അങ്ങനെ ഉണ്ടാവാം. ഓക്കെ, നമ്മൾ പറഞ്ഞു January 1 നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്താൽ December 31 ഒരു വർഷമായി. അപ്പോൾ നമ്മൾ ബിസിനസ് സ്ഥാപനം ഒരു വർഷത്തേക്കുള്ള പലിശ കണക്കൂട്ടി വെക്കും, പക്ഷേ ആ പലിശ ബാങ്ക് തരണമെങ്കിൽ അടുത്ത വർഷം ചിലപ്പോൾ 31st March ചിലപ്പോൾ ബാങ്ക് തരുന്നുണ്ടാവുള്ളൂ, ബാങ്കിനൊരു പീരീഡ് ഉണ്ട് ഇൻട്രസ്റ്റ് ക്രെഡിറ്റ് ചെയ്യാം. പക്ഷേ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തെ വരുമാനമാണത്, ആ വരുമാനം ഉണ്ടായിട്ടുണ്ട് പക്ഷേ സ്വീകരിച്ചിട്ടില്ല. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, അക്രൂഡ് ഇൻകം അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം. ഈ അക്രൂഡ് ഇൻകം ട്രയൽ ബാലൻസിൽ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ട്രയൽ ബാലൻസിലല്ല സോറി അഡ്ജസ്റ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കാണിക്കേണ്ടത് ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു കൺസേൺഡ് ഇൻകം ഓൺ ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ആ കൺസേൺഡ് ഇൻകവുമായിട്ട് അത് കൂട്ടുക, ആഡഡ് കണ്ട് ആഡ് ചെയ്യുക, കൂട്ടണം. ഏതാണോ അക്രൂഡ് ഇൻകം ആയി വന്നത് അല്ലെങ്കിൽ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ആയി വന്നത്, ആ ഔട്ട്സ്റ്റാൻഡിങ് ഇൻകത്തോടു കൂടി അത് കൂട്ടണം. ഇപ്പൊ ഉദാഹരണത്തിന് കമ്മീഷനാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയതെങ്കിൽ അല്ലെങ്കിൽ കമ്മീഷനാണ് അക്രൂഡ് ആയതെങ്കിൽ ആ കമ്മീഷനോട് കൂടി അത് എന്ത് ചെയ്യണം, കൂട്ടി വെക്കണം. രണ്ടാമത് കാണിക്കേണ്ടത് അസറ്റ് സൈഡ് ഓഫ് ദി ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കുകയും വേണം. ഓക്കെ, എന്താ അക്രൂഡ് ഇൻകം എന്ന് പറഞ്ഞിട്ട് ആ അക്രൂ ചെയ്ത എമൗണ്ട് കാണിക്കുകയും വേണം. ഇഫ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ട്രയൽ ബാലൻസ്, ഇത് ട്രയൽ ബാലൻസിനാണോ തന്നതെങ്കിൽ എന്ത് ചെയ്താൽ മതി, ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സെയിലിന് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം എന്ന് പറയും. അൺഏൺഡ് ഇൻകം, ഇൻകം വരുമാനം ഈ വർഷത്തേതല്ല, പക്ഷേ നമുക്ക് മുൻകൂട്ടി കിട്ടി. ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, വരുമാനം മുൻകൂട്ടി കിട്ടി, പക്ഷേ ഈ അക്കൗണ്ടിങ് പീരീഡിലെ വരുമാനമല്ല, 2021 വരുമാനം. 2021 വരുമാനം 2020 എന്നെ സ്വീകരിച്ചാൽ ഏൺ ചെയ്യുന്നത്, അപ്പൊ വരുമാനം ഉണ്ടാകുന്നതെന്ന 2021. പക്ഷെ നമ്മൾ അത് അതിന്റെ മുന്നേ തന്നെ സ്വീകരിച്ചു. മുകളിൽ എന്താ പറഞ്ഞത്,
വരുമാനം ഉണ്ടായി സ്വീകരിച്ചില്ല. രണ്ടാമത് എന്താ പറഞ്ഞത്? വരുമാനം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ സ്വീകരിച്ചു, അടുത്ത വർഷം ഉണ്ടാവേണ്ട വരുമാനം ഈ വർഷം തന്നെ സ്വീകരിച്ചു. വരുമാനം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ സ്വീകരിക്കുന്നതിനാണ് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം. ഇപ്പൊ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്, മാറി പോകരുത്. ഇപ്പൊ ഒന്ന് മുന്നേ പറഞ്ഞത് എന്താ? വരുമാനം ഉണ്ടായി പക്ഷേ സ്വീകരിച്ചിട്ടില്ല. രണ്ടാമത്തെ എന്താ? വരുമാനം ഉണ്ടായിട്ടില്ല പക്ഷേ അതെന്ത് ചെയ്തു? സ്വീകരിച്ചു പോയി, സ്വീകരിച്ചു കിട്ടി, റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം എന്ന് പറയും. ഇതെന്താ ചെയ്യേണ്ടത്? ഇറ്റ് ഷുഡ് ബി ഡിഡക്ട്, കുറക്കണം. എവിടുന്ന് കുറക്കണം? ഫ്രം ദി കൺസേൺഡ് ഇൻകം ഓഫ് ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് ലാസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ നിന്ന് ഏത് ഇൻകമാണോ വരുമാനമാണോ വരുമാനത്തിൽ കുറക്കണം. അപ്പൊ കമ്മീഷനാണ് റെസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അൺഏൺഡ് ഇൻകം ആയിട്ട് പറഞ്ഞതെങ്കിൽ ആ കമ്മീഷൻ അത് കുറക്കണം. ഇനി റെന്റ് കിട്ടിയതാണ്, വരുമാനം കിട്ടിയതിലാണ് ഔട്ട്സ്റ്റാൻഡിങ് റെന്റിലാണ് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായതെങ്കിൽ ആ റെന്റിൽ നിന്ന് അത് എന്ത് ചെയ്യണം? കുറക്കണം. അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ കാണിക്കണം. ഓക്കെ, ഇനി അത് ട്രയൽ ബാലൻസിലാണ് തന്നതെങ്കിലോ, ട്രയൽ ബാലൻസിലാണ് തന്നതെങ്കിലോ ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അത് എവിടെ ചെയ്യാനുള്ളതാണ്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ മാത്രം ചെയ്താൽ മതി. ഇനി അടുത്തതാണ് ഡിപ്രീസിയേഷൻ. ഇത് നല്ലോണം ശ്രദ്ധിക്കണം. ഡിപ്രീസിയേഷൻ എന്താണ്? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ, ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് ഫിക്സഡ് അസറ്റ്. ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ, ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ വില കുറയാ. എന്താ വില കുറയാനുള്ള കാരണം? വിയറാൻ ചെയർ എന്ന് പറഞ്ഞാൽ യൂസേജ് ചെയ്യുമ്പോൾ, യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ വില, പിന്നെ തേയ്മാനങ്ങൾ സംഭവിക്കുക. വിയറാൻ ചെയർ, തേയ്മാനം സംഭവിക്കുക. എങ്ങനെയാണ് തേയ്മാനം സംഭവിക്കുക? ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ അതിന് തേയ്മാനം സംഭവിക്കും. ഒരു ഫർണിച്ചർ, ഒരു മെഷീനറി, ഈ മെഷീനറിയൊക്കെ എങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ഉപയോഗിക്കുന്നതിനും അതിന് തേയ്മാനം സംഭവിക്കും. ഈ തേയ്മാനം സംഭവിക്കുമ്പോൾ അതിന്റെ വാല്യൂ ഇടിയും. നമ്മളൊരു കാർ ഇപ്പോൾ 2020 വാങ്ങിയാൽ 2021 ആകുമ്പോൾ അതിന് ആ കാറിന്റെ മൂല്യം കുറയും. കാരണം എന്താ? ഒന്ന്, സമയം പോയി. അതിന്റെ പാസേജ് ഓഫ് ടൈം എന്ന് പറയുന്നുണ്ട്, സമയം പോയത് കാരണം. 2020 വാങ്ങിയത് 2021 ആകുമ്പോൾ അതിന് സമയം പോയത് കാരണം അതിന്റെ ആ ഫിക്സഡ് അസറ്റിന്റെ ചെറിയ വാല്യൂവിൽ ചെറിയൊരു ഇടിവുണ്ടാവും. അല്ലെങ്കിൽ നമ്മളത് ഉപയോഗിച്ച് തേയ്മാനം സംഭവിച്ചാലും അതിന്റെ വാല്യൂ ഇടിയും, ഫിക്സഡ് അസറ്റിന്റെ വാല്യൂ ഇടിയും. അതിനെയാണ് നമ്മൾ ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. അതിപ്പോ ഒരു മാർക്കിന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്, വാട്ട് ഈസ് ഡിപ്രീസിയേഷൻ? എന്താ ഡിപ്രീസിയേഷൻ എന്ന്? ഡിക്രീസ് ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്. അസറ്റിന്റെ വില, അസറ്റ് ഏതൊക്കെയാ? നമ്മൾ പറഞ്ഞത് ആ ഫർണിച്ചർ, പിന്നെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഗുഡ്വില്ല്, പാറ്റന്റ്, ഇതൊക്കെയാണ് ഫിക്സഡ് അസറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഫിക്സഡ് അസറ്റുകളെ സംബന്ധിച്ചിടത്തോളം അത് ഉപയോഗിക്കും തോറും അതിന് തേയ്മാനങ്ങൾ സംഭവിക്കാം. വിയർ ആൻഡ് ടിയർ, തേയ്മാനം സംഭവിക്കാം. ആൻഡ് പാസേജ് ഓഫ് ടൈം, സമയം കടന്നു പോകുന്നത് കാരണം ഫിക്സഡ് അസറ്റിന്റെ വിലയിലും മൂല്യത്തിൽ കുറവുണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡിപ്രീസിയേഷൻ എന്ന് വിളിക്കുക. പിന്നെ ഡിപ്രീസിയേഷനും അഡ്ജസ്റ്റ്മെന്റിൽ തരാം. ഡിപ്രീസിയേഷൻ അഡ്ജസ്റ്റ്മെന്റ് തന്നു കഴിഞ്ഞാൽ അത് ആദ്യം കാണിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതുക. പിന്നെ ഇത് കുറക്കേണ്ടത് ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് അസറ്റ്. ഫർണിച്ചറാണ് ഡിപ്രീസിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഫർണിച്ചറിൽ നിന്നും അത് എന്ത് ചെയ്യണം? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ നിന്ന് അത് കുറക്കണം. ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ഏതാണോ ഫിക്സഡ് അസറ്റ് ആണോ വാല്യൂ കുറഞ്ഞത്, അസറ്റ് ആണെങ്കിൽ ഫർണിച്ചർ ആണെങ്കിൽ ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി ആണെങ്കിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ നിന്നും അത് കുറക്കണം. പിന്നെ അതേപോലെ ഡിഡക്റ്റഡ് ഫ്രം ദി കൺസേൺഡ് അസറ്റ് ഓൺ ദി അസറ്റ്, സോറി, അതാണ് അസറ്റ്സിലെ കൺസേൺഡ് അസറ്റിൽ നിന്ന് കുറക്കണം. പിന്നെ ട്രയൽ ബാലൻസിന് മാത്രമാണ് തന്നതെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ് സൈഡിൽ മാത്രം കാണിച്ചാൽ മതി. എവിടെ കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന് ഡെബിറ്റ്. ഇത് മാറുള്ളൂ, ബാക്കിയൊക്കെ പിന്നെ ബാലൻസ് ഷീറ്റിലാണ് കാണിക്കുന്നത്. എവിടെ തരികയാണെങ്കിൽ? ട്രയൽ ബാലൻസിൽ മാത്രം തരികയാണെങ്കിൽ ഡിപ്രീസിയേഷൻ മാത്രമാണ് അത് കാണിക്കേണ്ടത്. ട്രയൽ ബാലൻസിൽ മാത്രമാണ് തന്നതെങ്കിൽ അത് കാണിക്കേണ്ടത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലാണ്. അപ്പോൾ ഒരു 6 അഡ്ജസ്റ്റ്മെൻ്റാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഈ 6 അഡ്ജസ്റ്റ്മെൻറ്റിൽ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും പ്രീപെയ്ഡ് എക്സ്പെൻസും തമ്മിൽ മാറരുത്. അക്രൂഡ് ഇൻകവും ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസും തമ്മിൽ മാറരുത്. ഇവ 4 നിങ്ങൾ ശരിക്കും തറവായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. എല്ലാ ക്വസ്റ്റ്യനിലും എങ്ങനെയായാലും ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇൻകം അക്രൂഡ് ഇല്ലാത്തതും ഉണ്ടാവില്ല. ഡിപ്രീസിയേഷനും ഇല്ലാത്തതും ഉണ്ടാവില്ല. അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ പഠിക്കുക. പഠിച്ചതിന് ശേഷം അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കുക. നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം അടുത്ത എപ്പിസോഡിൽ, അടുത്ത ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യാം.